നമസ്കാരം. മണിക്കൂറുകളുടെ ദൈർഘ്യമാണ് കേരളം ഇനി ആര് ഭരിക്കണമെന്ന് അറിയാം. അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്തിമ കണക്കുകളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. കൂട്ടലും കിഴിക്കലുകളും എല്ലാം അവസാനിച്ചു. ഏറ്റവും കണക്ക് കുറച്ച് കൂട്ടിയാണെങ്കിൽ പോലും 76 മുതൽ 82 സീറ്റുകളിലേക്ക് നേടി ഇടതുപക്ഷം കേരളത്തിൽ ചരിത്രം കുറിക്കാൻ പോവുകയാണ്. പിണറായി കേരളത്തിന്റെ ചരിത്ര പുരുഷനായി മാറുകയാണ് പോകുന്നത്. ചരിത്ര പുരുഷനായി മാറാൻ പോകുന്നു എന്ന് പറയേണ്ടി വരുന്നത് അദ്ദേഹം തുടർച്ചയായി രണ്ട് തവണ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന കേരളത്തിലെ പ്രഥമ പൗരനാകാൻ പോവുകയാണ്. അത്തരത്തിലൊരു അവസരം ലഭിച്ച മറ്റൊരു രാഷ്ട്രീയക്കാരൻ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഒരുപാട് രാഷ്ട്രീയത്തിലെ പ്രതിഭാധനർ കടന്നുപോയ വഴിയാണ്. എന്നിരുന്നാൽ കൂടിയും അവർ ഈ നാടിന് നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിണറായി എന്ന വ്യക്തി മറ്റൊരു രാഷ്ട്രീയ ചരിത്രം കുറിച്ചുകൊണ്ട് കേരളത്തിൽ തുടർച്ചയായ രണ്ടാം വട്ടം മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത് ഗ്രാസ്റൂട്ട് ലെവലിലുള്ള കണക്കുകളും പോരാത്തതിന് തെരഞ്ഞെടുപ്പിന് മുന്നേ നടന്ന പല എക്സിറ്റ് പോൾ സർവേകളും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിരുന്നു. മുൻപ് ഈ നാട് ഭരിച്ച സർക്കാരുകളിൽ നിന്ന് വിഭിന്നമായി പിണറായി സർക്കാർ വലിയ പ്രതിസന്ധികൾ നേരിട്ടൊരു സർക്കാരായിരുന്നു. അതായത് ഇത്രത്തോളം പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പരിചിതമല്ലാത്ത സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ നാടിന് കരുതലും ഒപ്പം മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആർജവം കാണിച്ചത് തന്നെയാണ് ഒരു സർക്കാരിനെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സാഹചര്യമൊരുക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. തെക്കൻ കേരളമായിക്കോട്ടെ, മധ്യ കേരളമായിക്കോട്ടെ, വടക്കൻ കേരളമായിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഒരു നിർണായക സ്വാധീനമായി മാറി ഇടതുപക്ഷത്തിന് ഒരു നേരിയ മെജോറിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള നേരിയ വിലയിരുത്തലാണ് ഈ സന്ദർഭത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നത്. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരത്ത് തുടങ്ങി വടക്കൻ കേരളത്തിലെ കാസർഗോഡ് അവസാനിക്കുന്ന 14 ജില്ലകളിൽ തെക്കൻ കേരളത്തിന്റെ മനസ്സ് ഇടതുപക്ഷത്തിനോടൊപ്പം പിന്തുണയ്ക്കുന്നത് തന്നെയാണ് ഇക്കുറി ഏറ്റവും വലിയ മികവായി മാറാൻ പോകുന്നത്. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ ജില്ലകൾ ഇടതുപക്ഷത്തിന് കാര്യമായ പിന്തുണ നൽകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പോരാത്തതിന് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിന്റെ കടന്നുവരവും ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ കോട്ടയം, എറണാകുളം, തൃശൂർ തുടങ്ങിയ ജില്ലകളിലും വലിയ പരിക്കേൽക്കാതെയുള്ള ജനവിധി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. പോരാത്തതിന് ഉറച്ച കോട്ടകളായിട്ടുള്ള കോഴിക്കോടായിക്കോട്ടെ, പാലക്കാടായിക്കോട്ടെ, വയനാടായിക്കോട്ടെ, കണ്ണൂരായിക്കോട്ടെ, ഈ മേഖലകളിലെല്ലാം പതിവ് ശൈലി തെറ്റിക്കാതെയുള്ള ഒരു അകമഴിഞ്ഞ പിന്തുണ ഈ ജില്ലകളിൽ നിന്നുണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രാഥമിക വിലയിരുത്തലിൽ ഉണ്ടായിട്ടുണ്ട്. കണക്കുകളെല്ലാം ഗ്രൗണ്ട് റിയാലിറ്റിയായി തന്നെ പരിശോധിച്ചപ്പോഴും വലിയ പരിക്കേൽക്കത്തില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ഓളം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി എന്നുള്ളതാണ് കൃത്യമായി വെളിവാക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ പതിവ് പോലെ ലീഗ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെങ്കിലും അതൊന്നും യു ഡി എഫിനെ കാര്യമായ രീതിയിൽ പിന്തുണയ്ക്കത്തില്ല എന്നുള്ളതാണ് പൊതു വിലയിരുത്തൽ. ഇത് നാളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ നാട്ടിൽ വരാൻ പോകുന്ന പോസ്റ്റ് പോൾ സർവേകൾ കൂടി കൃത്യമായി വെളിവാക്കുമെന്നുള്ളതാണ് ഓരോരുത്തരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. എന്തായാലും പിണറായി സർക്കാർ തുടർ ഭരണത്തിന് എത്തിപ്പെടുകയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിക്കുന്നിടത്തോളം അതൊരു പുതിയ നാഴികക്കല്ലായി മാറുകയാണ്. പിണറായി വിജയൻ ചെയ്ത പ്രവർത്തനങ്ങൾ ജനം ഏറ്റെടുത്തിരിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഒപ്പം ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് പെൻഷനായിക്കോട്ടെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ള ഇടപെടലായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടലായിക്കോട്ടെ, ഇതെല്ലാം ഗുണകരമായിട്ടുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്ന് പൊതു വിലയിരുത്തൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും വച്ചു പുലർത്തുന്നുണ്ട്. സംസ്ഥാനത്ത് നേരത്തെ നടന്ന 14 പ്രീപോൾ സർവേകളിൽ 12 തുടർ ഭരണം തന്നെ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് ഇപ്പോൾ യു ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്തി എന്നുള്ള തലത്തിൽ പ്രചരണങ്ങൾ ഉണ്ടെങ്കിലും അത് ചില നിരീക്ഷകരുടെയും അല്ലെങ്കിൽ യു ഡി എഫ് പ്ലാൻ ചെയ്ത് പുറത്തുവിടുന്ന ചില കണക്കുകൾക്കും അപ്പുറം മറ്റ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അതിന് കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഈ നാടിനാവശ്യം ഒരു ഇടതുപക്ഷത്തിന്റെ തുടർഭരണം തന്നെയാണെന്ന് പൊതുവെ വിലയിരുത്തലുണ്ട്. പല മേഖലകളിലും നമ്മൾ സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ ഒരു ഭാഷ ഇത്തരത്തിൽ തുടർഭരണം വരേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം തന്നെയാണ് പൊതുവെ ഏറെയും പല പ്രദേശങ്ങളിൽ നിന്ന് കേൾക്കാനാകുന്നത്. എന്നിരുന്നാൽ കൂടിയും ഒരു തെരഞ്ഞെടുപ്പാണ് ജനവിധി ഏത് രീതിയിലാകണമെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്.
പലപ്പോഴും സർവേകളായിക്കോട്ടെ വിലയിരുത്തലുകളായിക്കോട്ടെ എല്ലാം അതേപടി അച്ചട്ടുപോലെ നടക്കണമെന്ന് ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ് അത് ജനങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഈ പറയുന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് പലകുറി പല സർവേകളും പൊളിഞ്ഞുപോയ സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഏറ്റവും ഒടുവിൽ മെയ് 2 ന് രാവിലെ 8 മണിക്ക് പല വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഈ ബാലറ്റ് തുറക്കുന്നതോട് കൂടി ട്രെൻഡ് സെറ്റ് എന്താണെന്ന് കൃത്യമായി വെളിവാകും ട്രെൻഡ് സെറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമാണെങ്കിൽ അവർ 100 ന് പുറത്ത് ചിലപ്പോൾ സീറ്റ് പിടിച്ചേക്കാം അല്ല ട്രെൻഡ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു വോട്ടെണ്ണലാണെങ്കിൽ 75 മുതൽ 82 സീറ്റ് വരെ ആയിരിക്കും മിക്കവാറും പലയിടങ്ങളിൽ നിന്നും ഇടതുപക്ഷത്തിന് സമാഹരിക്കാൻ കഴിയുക അതിലൂടെ ആയിരിക്കും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പൊതുവേയുള്ള വിലയിരുത്തൽ സിപിഎമ്മിന്റെ പല കേന്ദ്രങ്ങളും ഇത്തരത്തിൽ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോഴും അതായത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കണക്കുകൾ എടുത്തു വെച്ച് ആ രീതിയിൽ വോട്ട് പരിശോധിച്ച് എത്ര സീറ്റ് കിട്ടുമെന്ന് പരിഗണിച്ചപ്പോഴും ഈ നിലയ്ക്കുള്ള ഒരു കണക്കാണ് പുറത്തു വരുന്നത് അത് യുഡിഎഫ് ക്യാമ്പുകൾക്ക് നൽകുന്ന ആത്മവിശ്വാസം അവർ അവസാന ഘട്ടത്തിൽ നടത്തിയ പ്രചരണങ്ങൾ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ 82 വരെ സീറ്റ് നേടി യുഡിഎഫ് അധികാരത്തിൽ വരുമെന്ന് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും അത് ഒരു മുന്നണിയുടെ വിലയിരുത്തലിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറിയിട്ടില്ലായെങ്കിൽ അത്തരത്തിൽ മാറാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉടലെടുത്തില്ല എന്നുള്ള വസ്തുത കൂടി നിലനിൽക്കുമ്പോൾ തുടർ ഭരണത്തിന് തന്നെയാണ് 80 മുതൽ 90% സാധ്യതയെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ കഴിയും അത് വെറുതെ ഒരു പാർട്ടിയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വ് കൊണ്ട് പറയുന്നതോ എന്ന് വേണമെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാം പക്ഷേ മണിക്കൂറുകൾക്കപ്പുറം യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ ഈ പറഞ്ഞതിൽ ചില കാതലുകൾ ഉണ്ടായിരുന്നു എന്ന് അന്ന് വെളിവാകുമെന്നുള്ള കാര്യത്തിൽ നിശ്ചയമായും ഉറപ്പുണ്ട്